ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ കാർത്തി. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഷവർമയുടെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ആ റെസിപ്പി കണ്ടിട്ട് വാ. 500 ഗ്രാം ബോൺലെസ് ചിക്കൻ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞാണ് നമ്മളിട്ടിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി, അതിലേക്ക് നമുക്ക് കുറച്ച് സോയാ സോസ് കൂടെ, കുറച്ച് ഉപ്പ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് 1 മണിക്കൂറത്തേക്ക് മാറ്റി വെക്കാം. അപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറു ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ ഏകദേശം ഇതേ ഈ കളറാകുമ്പോൾ ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്യാൽ മതി. ഈ ഒരു കളറാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം, സവാള, ഇത്ര നമുക്ക് സാധനങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓവറായിട്ടിത് വേവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതി. ഇത് ഓൾമോസ്റ്റ് ഒന്ന് വാടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇത് മാറ്റി വെക്കാം. നമ്മൾ മയണൈസിനകത്ത് 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് കൂടെ ചേർത്ത് അടിച്ചെടുത്തതാണ്. ഇത് നമുക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫില്ലിങ്ങിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നതോടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം മയണൈസൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അവർക്ക് കൂടുതൽ ആഡ് ചെയ്യാം. ഞങ്ങൾക്ക് മയണൈസൊക്കെ ചേർക്കുന്ന ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഏറെ മയണൈസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുബൂസിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല സോഫ്റ്റ് കുബൂസാണ്. നമുക്ക് ആദ്യം ഇതിലേക്ക് കുറച്ച് മയണൈസ് തേച്ച് കൊടുക്കാം. എല്ലാവർക്കും മയണൈസ് ഇഷ്ടപ്പെടണമെന്നില്ല. മയണൈസ് ഇഷ്ടമല്ലാത്തവർക്ക് ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. നമുക്കിത് ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എല്ലാവരും എൻ്റെ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ആ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട.